പ്രിയ സുഹൃത്തുക്കളെ, എൻ ഡയമെൻഷൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫേസ് ക്രോപ്പർ എന്ന പേരിൽ 2014 ഞാൻ തയ്യാറാക്കിയ ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുകയാണ്. മുഖങ്ങൾ കണ്ടെത്തി ആ മുഖങ്ങൾ ഫോട്ടോയിൽ നിന്നും പ്രത്യേകമായിട്ട് അടർത്തിയെടുക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഫേസ് ക്രോപ്പർ. പല ആവശ്യങ്ങളും നമുക്ക് ഇത്തരത്തിൽ വരാറുണ്ട്. സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യാനും മറ്റുമൊക്കെ ഫോട്ടോകൾ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക പിക്സൽ വിഡ്ത്തും ഹൈറ്റുമുള്ള ഫോട്ടോകൾ നമുക്ക് ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഫേസുകൾ കണ്ടെത്തി അതിനെ ക്രോപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഫേസ് ക്രോപ്പർ എന്ന ഈ സോഫ്റ്റ്വെയർ. 2014 ഈ ഒരു സോഫ്റ്റ്വെയർ മാത്സ് ബ്ലോഗിലൂടെയാണ് ആദ്യമായിട്ടത് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ പുതിയൊരു വേർഷൻ ഫേസ് ക്രോപ്പർ 1.0 എന്ന വേർഷൻ അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലഭ്യമാകാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫേസ് ക്രോപ്പർ സ്പേസ് ലോഞ്ച് പാഡ് ഈ രണ്ട് വാക്കുകൾ സെർച്ച് ചെയ്യുക. കാരണം ലോഞ്ച് പാഡ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് ഇതിൻ്റെ പ്രോജക്റ്റ്. ഞാനവിടെ ഓപ്പൺ സോഴ്സ് ലൈസൻസോടുകൂടി GPL 3.0 ലൈസൻസിൽ ഇതിവിടെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഈ ഫേസ് ക്രോപ്പറിൻ്റെ ലോഞ്ച് പാഡ് പേജിലേക്ക് നമുക്ക് ചെന്നാൽ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം 2014 ആണ് ഇത് ആദ്യമായിട്ട് ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. 0.8.4 എന്ന റിലീസായിരുന്നു ഫസ്റ്റ് പബ്ലിക്കിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്തിരുന്നത്. അതിന് ഉബുണ്ടു വേർഷനും വിൻഡോസ് വേർഷനും അതിൻ്റെ സോഴ്സ് കോഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ മാറ്റങ്ങളോടുകൂടി 1.0 എന്ന പതിപ്പ് 2018 പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഉബുണ്ടു വേർഷൻ മാത്രമേ നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ളൂ, വിൻഡോസ് വേർഷൻ ലഭ്യമാക്കിയിട്ടില്ല. ഫേസ് ക്രോപ്പർ 1.0 ഓൾ ഡെബ് എന്ന് പറയുന്ന ഈ ഫയൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യുക. 16 MB മാത്രമുള്ള ഒരു ചെറിയ പാക്കേജാണ് ഫേസ് ക്രോപ്പർ. ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്ന ഈ പാക്കേജ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡൗൺലോഡ്സിൽ ഈ പാക്കേജ് വന്നിട്ടുണ്ടാകും. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് GW പാക്കേജ് മാനേജർ വഴി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാക്കേജ് മാനേജേഴ്സ് ഉപയോഗിച്ച് അതിന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ പാക്കേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ലോഗിൻ പാസ്വേഡ് കൊടുക്കുന്നു. ഇപ്പോൾ പാക്കേജ് ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഫേസ് ക്രോപ്പർ എന്ന ക്രമത്തിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ തുറക്കാൻ കഴിയും. അപ്പോൾ ഞാനിത് തുറക്കുന്നു. ഇതാണ് ഫേസ് ക്രോപ്പർ സോഫ്റ്റ്വെയർ. ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസ് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യേണ്ട ഫോട്ടോസ് എല്ലാം ഒരു ഫോൾഡറിൽ, ഞാനിപ്പോൾ ഇവിടെ അത് ഡെസ്ക്ടോപ്പിൽ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഈ ഫോട്ടോകളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോകളുടെ പ്രത്യേകത നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു സ്കാൻ ചെയ്ത ഫോട്ടോസാണ്. ഇവിടെ കുട്ടികളുടെ ചിത്രങ്ങൾ നമ്മൾ സ്കാനറിൽ നിരത്തി വെച്ച് സ്കാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഫോട്ടോസ് ഇതുപോലെ നിവർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് ആയിരിക്കണം ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഇതിൻ്റെ അകത്തൊരു ഫോട്ടോ തല തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ആ ഫോട്ടോ ഡിറ്റക്ഷൻ ഫേസ് ഡിറ്റക്റ്റ് ആവില്ല, അത് നമുക്ക് വഴിയെ കാണാം. അതുപോലെ തന്നെ ഇതുപോലുള്ള സിംഗിൾ ഫോട്ടോകളും ആകാം. പക്ഷേ നമുക്കൊരു വേണ്ടത് ഒരു പ്രത്യേക ഏരിയയിൽ, ഒരു പാസ്പോർട്ട് സൈസ് അല്ലെങ്കിൽ ആ പറയുന്ന ഏരിയയിൽ നമുക്ക് ഫേസിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഏത് ഫോട്ടോയാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് ആ ഫേസാണ് അതിൻ്റെ കീ പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത്. നമുക്കത് ഡിറ്റക്ഷൻ നടക്കുമ്പോൾ കാണാം. ഇതുപോലെ രണ്ട് ഫോട്ടോസ് ആണെങ്കിലും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്ത് രണ്ടും രണ്ട് ഫോട്ടോ ആയിട്ട് ലഭിക്കും. ഇനി ഒരല്പം ഇതുപോലെ സെൻറ്ററിലല്ല, ഒരു കോർണറിലാണ് ഫേസ് വരുന്നതെങ്കിലും ആ അറൗണ്ട് ആയിട്ടുള്ള ആ കോർണറിൽ നിന്നും നമുക്ക് ഫേസ് ഡിറ്റക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ പ്രവർത്തനം ഒന്ന് കണ്ടു നോക്കാം.
ഇവിടെ സോഫ്റ്റ്വെയർ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇതിൽ സെലക്ട് ഫോൾഡർ എന്ന് പറയുന്ന ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ട്രീ വ്യൂവിൽ നമുക്ക് ഫോൾഡർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ എൻ്റെ ഡെസ്ക് ടോപ്പിൽ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡർ, ആ ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ചൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിലവിലുള്ള ഫോട്ടോസ് ഏതൊക്കെയാണെന്ന്, അതിൻ്റെ അകത്ത് മറ്റ് ഫയലുകളുണ്ടെങ്കിലും JPG PNG അങ്ങനെയുള്ള ഫോട്ടോകളുടെ ഫോർമാറ്റുകളിലുള്ള ഫോട്ടോസ് മാത്രം സ്കാൻ ചെയ്ത് ഇവിടെ നമുക്കൊരു ടേബിളിൽ ലഭ്യമാക്കും. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഔട്ട്പുട്ട് ഓപ്ഷൻസ് ആണ്. ഔട്ട്പുട്ട് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഡീഫോൾട്ടായിട്ട് എടുക്കുന്നത് 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റുമാണ്. അത് മാറ്റണമെങ്കിൽ നമുക്ക് സ്പിന്നറിൽ മാറ്റിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് മാറ്റിക്കൊടുക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ JPG കമ്പ്രഷൻ ക്വാളിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഡിഫോൾട്ട് 100% ആണ് കിടക്കുന്നത്. 100% നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. നമുക്കൊരു 20-30 KB ഇടയിൽ സൈസ് ആവശ്യം വേണ്ടി വരുന്നുണ്ടെങ്കിൽ 100% കിടക്കുന്നതാണ് നല്ലത്. ഈ 150x200 എന്ന് പറയുന്ന ഡയമെൻഷനിൽ 20 KB 30 KB ഇടയിലുള്ള കളർ ഫോട്ടോസ് ആണെങ്കിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് വീണ്ടും ഇൻഫർമേഷൻ ലോസ് ആകും. അതുകൊണ്ട് ഡാറ്റ സൈസ് കുറച്ച് മതി. അപ്പോൾ കളർ ഫോട്ടോസിന് ആ റേഞ്ചിൽ കിട്ടാൻ ഇത് ഒരു ഒപ്റ്റിമം വാല്യൂ ആണ്. അതുപോലെ ഡോട്ട്സ് പെർ ഇഞ്ച്, അത് ഒരു മെറ്റ ഡാറ്റ മാത്രമാണ്. അത് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഫോട്ടോയ്ക്ക് പ്രത്യേകിച്ച് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. അത് പ്രിൻറ്റിങ്ങിന് വേണ്ടി വരുമ്പോഴുള്ള ഒരു മെറ്റ ഡാറ്റ മാത്രമാണ് ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്റർ വരുന്നത്. പിന്നെ ഈ ഫോട്ടോ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കിയിടാം. ഞാനിപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആക്കുന്നില്ല, കളർ ഫോട്ടോ തന്നെയാണ് ഔട്ട്പുട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ഒരു മോഡ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ടാൽ നമുക്ക് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോസും ഇത് പോപ്പപ്പ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇപ്പോൾ ഞാനത് തൽക്കാലം ഓഫ് ആക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കിട്ടുന്നു എന്നുള്ള ഒരു റിസൾട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ക്രോപ്പ് ഫേസസ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രസ് ബാർ പോകുന്നത് കാണാം. ഇവിടെ ഓരോ ഫോട്ടോസിലും എത്ര ഫേസുകൾ ഉണ്ട്, അതിൽ എത്ര എണ്ണം സേവ് ചെയ്തു എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഫോട്ടോയിൽ ഒരു ഫേസ്, രണ്ടാമത്തെ ഫോട്ടോയിൽ രണ്ട് ഫേസ്, രണ്ടും സേവ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഫോട്ടോയിൽ 10 ഫേസുകളുണ്ട്, അത് 10 സേവ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോയിൽ ഒന്നോ രണ്ടോ ഫേസുകളുണ്ടെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാതെ പോയേക്കാം. അത് മാത്രമേ മാനുവലായിട്ട് നിങ്ങൾക്ക് പിന്നീട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്തതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ പ്രവർത്തനം കഴിഞ്ഞു. ഇതിനുശേഷം ഈ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്ന ഫോൾഡർ തുറക്കണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് യെസിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫോൾഡറിലേക്ക് നമുക്ക് നേരിട്ട് ചെല്ലാം. ഞാനിപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല, കാരണം അത് എവിടെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഫോട്ടോ എവിടെയാണോ നമ്മൾ സൂക്ഷിച്ചിരുന്നത്, ഡെസ്ക് ടോപ്പിൽ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഈ ഫോട്ടോകളെല്ലാം സൂക്ഷിച്ചിരുന്നത്, അതിന് ഒരു സബ് ഫോൾഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഫേസസ് എന്ന് പറയുന്ന പേരിൽ. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൽ നിന്നും ക്രോപ്പ് ചെയ്ത ഫോട്ടോസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം ഈ ഫോട്ടോയിൽ സ്കാൻ ചെയ്ത ഫോട്ടോയിൽ നിന്നും നന്നായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയില്ല. പക്ഷേ അല്ലാതെ ക്യാമറയിലെടുത്ത ഫോട്ടോയിൽ നിന്നാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇപ്പോൾ ഇവിടെ മുടിയെല്ലാം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബേസിക് ഉപയോഗം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഈ ഫേസസ് എന്നുള്ള ഫോൾഡർ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഈ എനേബിൾ പ്രിവ്യൂ എഡിറ്റ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഈ മോഡ് കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ട് ക്രോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ക്രോപ്പ് ചെയ്യുമ്പോൾ ഈ ക്രോപ്പ് ഫേസസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഈ ഒരു വിൻഡോയിൽ തുറന്നു വരും. ഞാൻ 3 സെക്കൻഡ് നേരത്തേക്ക് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ചെയ്ത് അടുത്ത ഫോട്ടോയിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ ഈ വിൻഡോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഇവിടെ കാണുന്ന ബട്ടൺസ് ഉപയോഗിച്ചിട്ട് സേവ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ച് ഈ ഫോട്ടോയെ സേവ് ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്കിങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഇങ്ങനെ കണ്ട് 3 സെക്കൻഡിൻ്റെ ഡിലേയോടെ കണ്ട് പോകാം. അതല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫോട്ടോ ഏതെങ്കിലും സമയത്ത് കൃത്യമായിട്ടല്ല ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സ് അവിടെ നിൽക്കുകയും പിന്നീട് നമുക്ക് ഫൈൻ ട്യൂണിങ് ഇവിടെ ഇങ്ങനെ നടത്താം. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അപ്പിലോട്ടും ഡൗണിലോട്ടും ഒക്കെ ഇങ്ങനെ മാറ്റുകയും സൂം ഔട്ട് ചെയ്യുകയും സൂം ഇൻ ചെയ്യുകയൊക്കെ ആവാം. നമുക്ക് വേണ്ട രൂപത്തിൽ ആക്കിയതിന് ശേഷം നമുക്കിപ്പോൾ ഈ കുട്ടിയുടെ പേര് അറിയാമെങ്കിൽ നമുക്ക് അതുകൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പേരിലായിരിക്കും സേവ് ആകുക. ഓട്ടോമാറ്റിക്കായിട്ടുള്ള പേര് പകരം നമ്മൾ കൊടുക്കുന്ന പേരായിരിക്കും വരിക. അവിടെ ഞാൻ സേവ് കൊടുക്കുന്നു, അടുത്ത ഫോട്ടോ വരുന്നു. ഇത് ഓക്കെയാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല, അത് പോകുന്നു.
വീണ്ടും ഈ ഫോട്ടോയും കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഫോട്ടോ വന്നപ്പോൾ ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിനെ ഈ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ ക്രമീകരിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ പേര് കൂടെ കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ പേര് കൂടെ കൊടുത്ത് സേവ് ബട്ടൺ കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫൈൻ ട്യൂണിങ്ങിൻ്റെ ഒരു സമയം മാത്രമേ നമുക്ക് ചിലവാകുകയുള്ളൂ. അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത ഫോട്ടോസാണ് ഇവിടെ വരുന്നത്. ഞാൻ ഫോട്ടോ ഫോൾഡർ വേണമെങ്കിൽ നേരിട്ട് തുറക്കാം. നേരിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ക്രോപ്പ് ചെയ്ത രൂപത്തിൽ, നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് ക്രോപ്പ് ചെയ്ത ആ ഫോട്ടോസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ തലകീഴായിട്ട് നിൽക്കുന്ന ഈ ഫോട്ടോ, ഇവിടെ ഡിറ്റക്ഷൻ നടന്നിട്ടില്ല, അതിവിടെ നമുക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഫോട്ടോ സ്കാൻ ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും അതുപോലെ ഇതിൻ്റെ ഇൻപുട്ടായിട്ട് അത് ഉപയോഗിക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നേരെ നിൽക്കുന്ന ഫോട്ടോസ് ഉപയോഗിക്കുക. അതുപോലെ ഈ സോഫ്റ്റ്വെയറിന് ചില സമയത്ത് ഈ പറയുന്ന ഫേസ് ഡിറ്റക്റ്റ് ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ചില ഒരു ഫേസ് തന്നെ രണ്ട് തവണ ഡിറ്റക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇതുവരെ പരിഹരിച്ചിട്ടില്ല. നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക്, അതായത് 2021 ഡിസംബറിലേക്ക് ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ തീർച്ചയായിട്ടും റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിലവിലിത് ജാവ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ജാവയിൽ നിന്നും പൈത്തണോ അതല്ലെങ്കിൽ C++ വല്ലതും അല്ലേക്കോ ഒന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യാതെ വച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.